അങ്ങനെ ഓഫ് റോഡ് അവസാനിച്ചു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ട്രക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഈ വാദി ലജബിനെ ചുറ്റുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ ഇവിടുന്നാണ് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് വേണം പോകാൻ. ഇവിടുന്ന് രണ്ട് റൂട്ട് ഉണ്ട്, ദാ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോവാ. നമ്മളിപ്പോൾ ഈ ലെഫ്റ്റിലോട്ടുള്ള റൂട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വെൽക്കം ചെയ്യുന്നത് അവിടുത്തെ സ്വദേശികളായിട്ടുള്ള ആൾക്കാരും അതേപോലെ ജിദ്ദ അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾ തന്നെയാണ്. അവരെ ട്രക്കിംഗ് ഒക്കെ രാവിലെ കഴിഞ്ഞു. ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏർലി മോർണിംഗ് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാണുന്ന ജീപ്പ് ജസ്റ്റ് ഷോക്കും വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അത് നമ്മൾ ഫുൾ ടൈം ആര് എപ്പോൾ പോയി കഴിഞ്ഞാലും ഈ ഒരു ജീപ്പ് അവിടെ ആ പാറപ്പുറത്ത് കാണാം. അതേപോലെ തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ധാരാളം മൊബൈൽ ബക്കാലുണ്ട്. ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസും വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. അതേപോലെ തന്നെ നമ്മൾ വരുമ്പോൾ വാങ്ങിച്ചാലും മതി. എന്തായാലും നമുക്ക് ട്രക്കിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് വെള്ളം അതേപോലെ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം ഇവിടെ നിന്നുണ്ട് ട്രക്കിംഗ് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ അത് നല്ല ടയർഡാവും. സാധനം കയ്യിലുണ്ടോ? എവിടെ? നാട്ടില്? നാട്ടില് മധുരയാണ്. മധുര? ഓ അടിപൊളി അടിപൊളി. അത് ഞങ്ങള് തിരുവനന്തപുരത്താ. എങ്ങനെയുണ്ട് സ്ഥലം? ഇവിടെ തന്നെ സ്ഥലം? ഓ അടിപൊളി. അതെ അടിപൊളി അല്ലേ. സൗദിയിൽ ഇങ്ങനെ സ്പോട്ട് ഇത് കണ്ടിട്ടില്ല, വിചാരിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ് പിന്നെ അപകട ജിസാലിന്റെ അടിപൊളി സ്പോട്ട് ഇതന്നെയായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞില്ലേ ജിസാലിന്റെ അടിപൊളി സ്പോട്ട് ഇത് തന്നെയാണ്. ഒന്നും പറയാനില്ല. അതാ ജിസാനില്ല, സൗദിയിൽ തന്നെ അടിപൊളി സ്പോട്ട്. അല്ലൂല പോയിട്ടുണ്ടോ? അല്ലൂല പോയിട്ടുണ്ട്. ഈ സ്പോട്ട് ഒരു രക്ഷയില്ലല്ലേ. അകത്തോട്ട് പോയാൽ ഇന്ന അടിപൊളിയുണ്ട്, ഇനി അടിപൊളിയുണ്ട്. ഇതാ ഇവര് കുറെ കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവര് പറയാണ് ഈ സ്പോട്ട് തന്നെയാണ് സൗദിയിൽ അടിപൊളി സ്പോട്ട് എന്നാണ്. കണ്ടില്ലേ തിരുപ്പൻ തിരുപ്പൻ ആസ്വദിക്കുകയാണ്. എന്താ വെള്ളം കുടിക്കാ? ക്ഷമ എന്താ വെള്ളത്തിനെ പറ്റി പറഞ്ഞേ? വെള്ളം കുടിക്കാൻ പറ്റും? കുടിച്ചു വന്നിട്ട് നമ്മളിവിടേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ ഇല്ലാതെ പോവാണ് ഏറ്റവും ബെറ്റർ. കാരണം കുറേ പാറകളും ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. നമുക്ക് ബുദ്ധിമുട്ടാകും കുട്ടികളെയും കൊണ്ട് പോകാൻ. അത് പോണ വഴിയിലൊക്കെ നമുക്ക് പല ആളുകളെ പരിചയപ്പെടാം. കുറേ ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടാവും, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ടാവും. കുറേ ഗ്യാങ്ങുകളായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മളെ മലയാളീസ് ഉണ്ടാവും.
ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മലയാളീസ് ആയിരിക്കും, നമ്മളാണല്ലോ എല്ലായിടത്തും എത്തല്ലേ. അതേപോലെ പല ആളുകൾ ഇപ്പോൾ യൂറോപ്യൻസ് യൂറോപ്യൻസൊക്കെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്, അവരൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ യൂറോപ്യൻസിനെ പരിചയപ്പെട്ടു. ജിസാനിൽ ഇടക്കിടക്ക് മഴ പെയ്യുന്നത് കാരണം അവിടെ അവിടെ അത്ര സേഫ് അല്ല, പോകുന്ന സമയങ്ങൾ എന്ന് പറയുമ്പം അത് നോക്കിയിട്ട് വേണം പോകാൻ. ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ മാത്രം അവിടെ വിസിറ്റ് ചെയ്യുക. അത് പ്രത്യേകം അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്, അവിടുത്തെ അവിടുത്തെ ആ പ്രദേശവാസികൾ ശരിക്കും പറയുന്നുണ്ട്, അവിടെ വിസിറ്റ് ചെയ്യുമ്പം അവിടെ അവിടുത്തെ ക്ലൈമറ്റ് നോക്കിയിട്ട് മാത്രം അവിടെ വിസിറ്റ് ചെയ്യുക. ഇടക്കിടക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. നമ്മൾ പോയ സമയത്ത് അത്ര കൂടുതൽ വെള്ളമില്ലാത്ത കാരണം നമ്മളെ യാത്ര സുഖമായിരുന്നു, നമുക്ക് അധികം റിസ്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. നല്ല വെള്ളമില്ല, എന്നാൽ തന്നെ കുറച്ച് അത്യാവശ്യത്തിന് വെള്ളമുണ്ട്, നമുക്ക് ആസ്വദിക്കാനുള്ള വെള്ളം അത്യാവശ്യത്തിനുണ്ട്. അതേപോലെ അവിടെ നമ്മൾ ഡ്രോണും കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളെ ഡ്രോൺ അവിടെ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏതൊരു യാത്ര ആയി കഴിഞ്ഞാലും ആ യാത്രക്കിടയിൽ കിട്ടുന്ന നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. നമുക്ക് അതേപോലെ തന്നെ വാദി ലജബിലും കിട്ടി, നമുക്ക് സൗദിയിലെ കുറച്ച് സുഹൃത്തുക്കളെ ട്രാവലേഴ്സ് തന്നെയാണ് അവർ. ഹൈക്കിങ്ങും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും വാദി ലജബ് ഇഷ്ടപ്പെടും, കാരണം ഹൈക്കിങ്ങിനും ട്രക്കിങ്ങും പറ്റിയ പല സ്പോട്ടുകൾ അവിടെ ഉണ്ട്. നാട്ടിലെ ആളുകൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓ ഇതെന്താണെന്നുള്ളൊരു ധാരണ ഉണ്ടാവും, പക്ഷേ സൗദിയിൽ വന്ന് ഇവിടുത്തെ പ്രവാസികൾ ഈ ഒരു സ്ഥലം കാണുമ്പോൾ അവർക്കിത് ജസ്റ്റ് വാവാണ്. കാരണം നാട്ടിൽ പല സ്ഥലങ്ങൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇതേപോലെ ഉണ്ട്, പല സ്പോട്ടുകളുണ്ട്, പക്ഷേ സൗദിയിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അവിടെയുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ മഴ പെയ്യുക, അതേപോലെ മഴയ്ക്ക് ചാൻസ് ഉണ്ട്, മഴവെള്ളം വരാമെന്നുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുക. അവർ പറഞ്ഞത് കേൾക്കുക, കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അവിടെ അവിടുത്തെ ആ ഒരു പ്രകൃതി സ്റ്റൈല് നമുക്കറിയില്ല. കാലാവസ്ഥ മോശമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുക, കാരണം നമ്മൾ ഇവിടുന്ന് ട്രക്ക് ചെയ്ത് അവിടെ തിരിച്ചെത്തുമ്പോഴേക്കും നല്ല സമയമെടുക്കും. ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും നമ്മളെ കയ്യിൽ കരുതുക, വെള്ളം നമുക്ക് കയ്യിലില്ലെങ്കിലും നമുക്ക് ആ വെള്ളം കുടിക്കണമെന്ന് തെറ്റില്ല. നല്ല ക്ലീൻ വാട്ടറാണ്, ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളമാണ്, അപ്പോൾ ആ വെള്ളം കുടിക്കണമെന്ന് തെറ്റില്ല. പക്ഷേ കഴിക്കാൻ എന്തെങ്കിലും കയ്യിൽ കരുതുക, കാരണം അതൊരു ട്രക്കിംഗ് സ്പോട്ടാണ്, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഡ്രസ് എല്ലാ ഐറ്റംസും എവിടെയെങ്കിലും കീപ്പ് ചെയ്യണം, ഈ ഭാഗങ്ങളിൽ എവിടെയും കീപ്പ് ചെയ്യാൻ സൗകര്യമില്ല. അപ്പോൾ അത് കാരണം ഇതാ ഇവനെ ഈ സൗദി ചങ്ങായി ഈ പാറൻ്റെ ഒരു ഒരു ലോക്കർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത പരിപാടിയാണ് ലോക്കർ ലോക്കർ സെക്യൂരിറ്റി. ഈ കാണുന്ന സ്പോട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ടാസ്ക്കാണ്. നീന്താൻ അറിയാത്ത ആളുകളാണെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്, പക്ഷേ ക്രോസ് ചെയ്യണേണ്ട് ഇച്ചിരി റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സ്, ക്യാമറ, ഫോണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളവിടെ ഹോൾഡ് ചെയ്യേണ്ടി വരും. വെള്ളം ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി വെള്ളമുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അപ്പോൾ നമുക്ക് അതിലൂടെ പാസ് ചെയ്യുകയും ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പോയ സമയത്ത് അത് ഇച്ചിരി ടാസ്ക് തന്നെയായിരുന്നു, കുറേ ആളുകൾ അവിടെ വന്നിട്ട് തിരിച്ച് മടങ്ങിപ്പോയേക്കാണ്. സൗദിയിലൊന്നും ആദ്യം യൂറോപ്യൻ ട്രാവലേഴ്സിനൊന്നും കാണാറില്ലായിരുന്നു. ഇപ്പോൾ ദാ ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ കംപ്ലീറ്റ് ഓപ്പൺ ആണ്.
റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ആദ്യമൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ ഒക്കെ ഇവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുണ്ട്. They are from Poland. Hi. Hi. Hi, welcome. Welcome to Saudi. Shukran. Hi. This is the first time? Yeah, this is our first time. First trip. It's so good to be here. Ah, you guys are very excited here. Yeah. Very excited. Yeah. Very nice. You have been there, Alola and other destinations? Yeah. You visited in Balad? Balad, no. No, Balad, no. You are going Balad, maybe? No, but we were in Jeddah. We were in Kaos. You are in Jeddah? Yeah. So that's it. Definitely you visited maybe Balad also. I don't remember. We were very short time in Jeddah. Yeah. Oh, okay, guys. So you are coming directly from Poland. Yes. So, hi, welcome. You guys from? Poland. Poland. Oh, nice. Nice to meet you. Nice to meet you. You are here in first time? Yeah, yeah, first time. First time. We are here 2 weeks and we stay 2 weeks more, so 1 month. Alola. Alola, we were. Alola, Jeddah, Tabuk, Baku. Oh, nice. എന്താ ചിന്തിച്ചോ? ഇതെന്താ മലക്കൊക്കെ പോണ മാതിരി. വേറെ പോയില്ല. ഇതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇവിടെ വന്നിട്ടാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിയ പാറ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പിന്നെ നമ്മളിങ്ങനെ കുറേ ദൂരം പോകും. പക്ഷെ ഇതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. എടാ ഇതല്ല ഫൈനൽ. ഷെമിയാണ് നമ്മളെ മുന്നിൽ ഒന്നാളത്തെ. പിന്നെ വേറെ വഴിയൊന്നും കാണില്ല. മുത്തേ ഇതിന് മുന്നേ ഈ വന്നില്ലേ? ഇവിടെയാണ് നമ്മൾ ഇതിന് മുന്നേ ചാടി. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഓ, ആ ഊഞ്ഞാലൊന്നും പോടെ കാണാനില്ല. അവിടെ ചെറിയൊരു മുറി ഉണ്ട്, അത് മുറിച്ചിട്ട് പിന്നെ Oh